പഴയ കതിർ പുതിയ കൈകളിൽ എന്ന പദ്ധതിക്ക് കോഴിക്കോട് തുടക്കമായി. മൈക്കാവ് സെൻറ് മേരീസ് ജ്ഞാനോദയ ഇംഗ്ലീഷ് സ്കൂൾ സീറ്റ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് പഴയ കതിർ പുതിയ കൈകളിൽ എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പഴയ കതിർ പുതിയ കൈകളിലേക്ക് എന്ന പദ്ധതി ആരംഭിക്കുകയാണ്. ആഘോഷമായിരുന്നു വിത്തുവിത. പാട്ടും പരമ്പരാഗത വേഷവും വിത്തും കൈക്കോട്ടും തഴക്കവും പഴക്കവും വന്ന കർഷകരുടെ പരിശീലനവും എല്ലാം കൊണ്ടും ആഘോഷം തന്നെ. അത്യപൂർവമായി കണ്ടുവരുന്ന നെൽവിത്തിനങ്ങളെ പരിചയപ്പെടുത്തുവാനും അതിനെ മറ്റു കുട്ടികളിലേക്ക് കൈമാറുവാൻ തക്കവണ്ണമുള്ള ഒരു പദ്ധതിയാണിത്. വിത്തുകൾ പുതുതലമുറ തൊഴു കൈകളോട് ഏറ്റുവാങ്ങി. ഹരിതമിത്ര അവാർഡ് ജേതാവ് പൗലോസ് വിത്തുവിത കാണിച്ചു കൊടുത്തു. ഈ നെല്ലിന്റെ പേര് മരത്തൊണ്ടി എന്ന ഇനത്തിൽപ്പെടുന്ന നെല്ലാണ്. മണ്ണടിഞ്ഞു പോയ നെൽക്കതിരുകളെ കുറിച്ച് അറിയാൻ വളരെയധികം സഹായിച്ചു. തലമുറകൾ മാറുമ്പോൾ കൃഷിക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് പൗലോസ് ഗൃഹാതുരതയോടെ ഓർത്തെടുത്തു. കൃഷിക്കാരെ കിട്ടാതെ, കാള കിട്ടാതെ, വണ്ടി കിട്ടാതെ, കൊയ്ത്തുമതിക്കാരെ കിട്ടാതെ ഈ പാടങ്ങൾ മുഴുവൻ കൃഷി നിന്നുപോയ സംഭവത്തിലാണ് ഇപ്പോൾ ഇത് പുനർജനിക്കുന്നത്. കൃഷി എന്നത് കേവലം വിളവെടുപ്പല്ലെന്നും അതൊരു സംസ്കാരമാണെന്നും ഉദ്ഘാടനം ചെയ്ത കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഓർമ്മിപ്പിച്ചു. ഒരു ജീവൻ ജീവിതം കൊടുത്ത് അതിൽ നിന്ന് നാമ്പുകൾ വളർന്നു വരുന്നതിലൂടെ കാണുന്ന ഒരു എക്സ്പീരിയൻസ് വളരെ മനോഹരമായിട്ടുള്ളതാണ്. കോഴിക്കോട് ജില്ലയിൽ തിക്കുറ്റിശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിലും പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.